എല്ലാവർക്കും ഹയാ ഫാദീസ് വേളിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നത് ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ്. തണ്ണീർമുക്കം ബണ്ടാണ് ഇന്നത്തെ വീഡിയോയില് കാണിക്കുന്നത്. ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ ഞങ്ങള് കോട്ടയം ജില്ലയിൽ എത്തിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ ഞങ്ങളുടെ റിലേറ്റീവിന്റെ വീട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. ഇപ്പൊ 10 മണിയോടുകൂടി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 12:30 ആയപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ റിലേറ്റീവിന്റെ വീട്ടിലെത്തി. അങ്ങനെ അവിടെ ഞങ്ങൾ കുറെ സമയമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം 4 മണിയോടുകൂടിയാണ് ഞങ്ങൾ തണ്ണീർമുക്കം ബണ്ട് കാണാൻ വേണ്ടി പോയത്. കുമരകം വഴിയാണ് ഞങ്ങൾ പോകുന്നത്. ഇതൊക്കെ കുമരകമാണ്. അപ്പം ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല. ഞങ്ങൾ റിലേറ്റീവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ അടുത്താണ് തണ്ണീർമുക്കം ബണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. കോട്ടയത്ത് നിന്ന് 23 കിലോമീറ്ററാണ് തണ്ണീർമുക്കം ബണ്ടിലേക്കുള്ളത്. ബണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കുട്ടനാടിലെ സമുദ്രനിരപ്പിനേക്കാൾ താഴ്ന്ന പ്രദേശത്ത് ഉപ്പുവെള്ളം കയറാതിരിക്കാനാണ് ഈ ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. 1958 നിർമ്മാണം തുടങ്ങി. പൂർത്തിയായത് 1975. 2 ജില്ലകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഈ ബണ്ടെന്ന് പറയുന്നത്. കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ വെച്ചൂർ എന്ന സ്ഥലവും ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ തണ്ണീർമുക്കം എന്ന പ്രദേശവും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടാണ് ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. വേമ്പനാട്ട് കായലിലാണ് ഈ ബണ്ട് നിർമ്മിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണല്ലോ വേമ്പനാട്ട് കായൽ. ഇപ്പൊ നമ്മള് ബണ്ടിലേക്ക് കയറുകയാണ്. ഇത് പഴയ ബണ്ടിന്റെ ഭാഗമാണ്. ഇപ്പോൾ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ കോട്ടയം ജില്ലയിൽ നിന്ന് വരുമ്പോൾ ഈ വലതുവശത്ത് കാണുന്നത് ഉപ്പുവെള്ളമാണ്, ഇടതുവശത്ത് നല്ല ശുദ്ധജലവുമാണ്. ഈ ബണ്ടില് 90 ഷട്ടറുകളുണ്ട്. ഇവിടെ പഴയ ബണ്ട് അവസാനിക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് ഇടതുവശത്തായിട്ട് ഒരു മൺചിറയുണ്ട്. അത് പഴയ റോഡിന്റെ ഭാഗമാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കായൽ ഭംഗിയെല്ലാം ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ വേമ്പനാട്ട് കായലിന്റെ ഭംഗിയും ആ കായൽ കാറ്റൊക്കെ കൊണ്ട് സായാഹ്നമൊക്കെ ചെലവഴിക്കാൻ നല്ലൊരു സ്ഥലമാണ്. ഈ കാണുന്നത് പുതിയ ബണ്ടാണ്. കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്ത പുതിയ ബണ്ടാണ് ഈ കാണുന്നത്. ഇപ്പൊ സന്ധ്യ സമയത്തൊക്കെ സായാഹ്നമൊക്കെ ചെലവഴിക്കാൻ വേണ്ടി നമുക്ക് പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. ഇവിടെ ബോട്ടിംഗ് സർവീസ് ഒക്കെ ഉണ്ട്. പാർക്കിങ്ങിന് ഇവിടെ വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. ഒരു സ്പീഡ് ബോട്ടും അല്ലാത്ത ബോട്ടും എല്ലാം ഉണ്ട്. ബോട്ടിംഗ് സർവീസ് ഒക്കെ ബോട്ടിംഗ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ.
അങ്ങനെ കുറേ സമയം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പോയത് ആലപ്പുഴ ബീച്ചിലേക്കാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. 1.5 കിലോമീറ്ററോളം നീളം ഉണ്ടാവും ഈ ബണ്ടിന്. ഇങ്ങനെ കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ തണ്ണീർമുക്കം മണ്ടൽ ഇതുവരെ പോയിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. നല്ല സ്ഥലമാണ്, നമുക്ക് സായാഹ്നം ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. കായലിൻ്റെ കാറ്റും ഭംഗിയും ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ആലപ്പുഴ ബീച്ചിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം. ബൈ ബൈ.